പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 477-ാമത്തെ കുറൾ, ആറ്റിൻ അളവറിന്ത ഈക അതു പൊരുൾ പോറ്റി വഴങ്ങും നെറി. വാഗർദം: ആറ്റിൻ ദാനം ചെയ്യുന്ന ശീലം പുലർത്തുകയാണെങ്കിൽ, അളവറിന്ത ഈക തനിക്കുള്ള സമ്പത്തിൻ്റെ തോത് സ്വയം മനസ്സിലാക്കി അതിനു തക്കപടി ദാനം ചെയ്യുക. അത് പൊരുൾ: അങ്ങനെ ചെയ്യുന്നത് സ്വന്തം ധനസ്ഥിതിയെ പോറ്റി വഴങ്ങും നെറി കാത്തുരക്ഷിച്ച് നടത്തുന്നതായ മാർഗം കൂടിയാകുന്നു. സാരാംശം: ദാനം ചെയ്യുകയാണെങ്കിൽ അത് അവനവൻ്റെ ധനസ്ഥിതിയുടെ യാഥാർത്ഥ്യം കൂടി കണ്ടറിഞ്ഞിട്ട് വേണം. അല്ലാതെ മറ്റൊരാൾ ഇത്ര കൊടുത്തിരിക്കുന്നു, ഞാൻ അവരെക്കാൾ ഒന്നുകൊണ്ടും താഴെയല്ല, എനിക്ക് അതിൻ്റെ ഇരട്ടി കൊടുക്കണം, പേരെടുക്കണം എന്നൊക്കെ കരുതി വെറും പൊങ്ങച്ചത്തിനു വേണ്ടി സ്വന്തം ധനസ്ഥിതി മറന്നുകൊണ്ടുള്ള ഒരു അപകടമാവരുത് അത്. വാങ്ങുന്നവൻ്റെ അർത്ഥിയുടെ അർഹത അറിഞ്ഞും തൻ്റെ ധനസ്ഥിതിക്കു താങ്ങാവുന്ന വിധത്തിലും സ്വന്തമായി മാത്രം ചെയ്യുന്ന ദാനം ദാതാവിനെയും അവൻ്റെ ധനസ്ഥിതിയെയും കാത്തുരക്ഷിക്കുന്ന ഒരു ശീലമായിത്തീരും. ചെലവ് ചെയ്യേണ്ട നല്ല കർമ്മങ്ങൾക്കായി മാത്രം അളവറിഞ്ഞ് ചെലവാക്കുക, അതാണ് ധനം കാത്തു സൂക്ഷിക്കേണ്ട ധർമ്മമാർഗം. ശക്തിക്കു തക്കതാം ദാനം, അതു ധനരക്ഷയ്ക്ക് യുക്തമാം മാർഗം എന്ന് ശ്രീ എസ് രമേശൻ നായർ. പദ്യ പരിഭാഷകൾ പരിശോധിക്കാം. ശ്രീ പി എൻ വിജയൻ: നല്ല കർമ്മത്തിനായാലും അറിഞ്ഞു ചെലവാക്കുക, ധനം കാക്കേണ്ടതാവിധം. ശ്രീ മുരളി ഭമണു: ധനാഗമം നിരീക്ഷിച്ച് വ്യയം ചെയ്യാവു രാജനും, ആദ്യമത്യന്ത കാര്യങ്ങൾ നിവൃത്തിക്കേണമാദ്യമേ. ശ്രീ ബാബുരാജ് കളമ്പൂര്: തന്നുടെ ശക്തിക്കൊത്ത ദാനമേ ചെയ്തീടാവു, എന്നുമേ ഗജനാവു കാക്കുവാൻ അതാണു മാർഗം. ശ്രീ തോമസ് താമരശ്ശേരി: വ്യയമൊഴിവാക്കുവാൻ മതിയായ മാർഗം അളവറിഞ്ഞുള്ളതാം ദാനം. ശ്രീമതി സൂര്യഗായത്രി: ആയതാം വണ്ണമറിഞ്ഞു ധനവ്യയം, ചെയ്തീടിലതു തന്നെയല്ലോ ധനം കരുതുവാൻ ഉത്തമ വഴി. ശ്രീമതി ഹേമ ആനന്ദ്: നല്ല കർമ്മത്തിനായിട്ടു മാത്രമായി വേണ്ടതാം ധനം നാം ചെലവാക്കണം, അത്രമേൽ ധർമ്മമാർഗം പുലർത്തുകിൽ കാത്തുസൂക്ഷിച്ചിടാം പണം വാഴ്വിലായി. ശ്രീമതി ജലജ പ്രസാദ്: ചെലവാക്കേണ്ടും നല്ല കർമ്മത്തിനായി, അളവെത്രയെന്നുള്ളതറിഞ്ഞു നാം ചെലവാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലോ ധനം കാക്കേണ്ടും ധർമ്മ വഴിയത്. ശ്രീ ശിവപ്രസാദ് പാലോട്: കഴിവിനൊത്ത ദാനാദികൾ ധനത്തെ കാക്കുവാൻ ഉത്തമം. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്: നല്ല കർമ്മങ്ങൾക്കായി മാത്രം കൃത്യമായി ചെലവാക്കുവാൻ അറിവുള്ളവർക്കൊരിക്കലും ദാരിദ്ര്യം ബാധിക്കില്ല. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്: കഴിവിനൊത്തു നല്ലതാം കർമ്മത്തിനാവതാം വണ്ണം, അത്യാവശ്യം അളവറിഞ്ഞു ചെലവാക്കിലതു ധനം കാക്കാൻ ഉത്തമമാം മാർഗം. തിരുക്കുറളിലെ 478-ാമത്തെ കുറൾ: ആകാറു അളവിറ്റിതായിനും കേടില്ലൈ പോകാറു അകലാക്കടെ. വാഗർദം: ആകാറു രാജാവിന് ധനം വരുന്ന മാർഗങ്ങളുടെ അളവ് വ്യാപ്തി ഇട്ടിതായിനും ഇടുങ്ങിയതായിരുന്നാലും, അതുകൊണ്ട് കേടില്ലൈ ദോഷമൊന്നുമില്ല, പോകാറു ആ ധനം ചെലവുകളിലൂടെ പോകുന്ന മാർഗം, അകലാക്കടെ ആദ്യത്തേതിനേക്കാൾ വലുതാകാതിരുന്നാൽ മതി. സാരാംശം: രാജാവിന് നാനാരംഗങ്ങളിൽ നിന്നുമായി ധനം വരുന്ന മാർഗം ഒരുപക്ഷെ ചെറുതായിരുന്നാൽ പോലും ദോഷമില്ല, ചിലവിൻ്റെ ധനം പോകുന്നതിൻ്റെ വഴി അതിലും ചെറുതായിരിക്കണം എന്നു മാത്രം. വരവിനകത്ത് നിന്നുകൊണ്ട് ചെലവ് ചെയ്യുക എന്നതാണല്ലോ ഗുണകരം. ധനമുണ്ടാം വഴി ചെറുതാകിലും തെറ്റില്ല, ചെലവതിൽ വലുതായിടായിൽ എന്ന് ശ്രീ എസ് രമേശൻ നായർ. പദ്യപരിഭാഷകൾ പരിശോധിക്കാം. ശ്രീ പി എൻ വിജയൻ: വരുമാനം കുറഞ്ഞാലും ചെലവൽപ്പം ചുരുക്കുകിൽ
കുഴങ്ങിയിടില്ല ഒരാളുമേ. ശ്രീ മുരളി ബമ്മണൂർ. മിതവ്യയമനുഷ്ഠിച്ചാൽ ശുഷ്കഭണ്ഡാരമാകിലും വിവേകമില്ലാതായിടിൽ വിജയനെപ്പോലായിടും. ശ്രീ ബാബുരാജ് കളമ്പൂര്. ചെറുതാം വരുമാനമെങ്കിലും ചെലവുകൾ ചുരുക്കി ജീവിച്ചീടിൽ അതിനാലുയർന്നിടും. ശ്രീ തോമസ് താമരശ്ശേരി. ചെലവേറെയാകാതിരുന്നാൽ ധനാഗമം കുറവിലും ഭദ്രമായിത്തീരും. ശ്രീമതി സൂര്യഗായത്രി. വരവറിഞ്ഞു ചെലവ് ചെയ്തിടുകിൽ ധനാഗമം ചെറുതാകിലും ജീവിതം സഫലമായിത്തീർന്നിടും. ശ്രീമതി ഹേമ ആനന്ദ്. നമ്മുടെ ചെലവിൻ്റെ മാർഗങ്ങളെ ഒട്ടുമേറിടാതെ ശ്രദ്ധയേകുകിൽ കാശിനൊട്ടു കുറവിരുന്നീടിലും ജീവിതം സുഖമായിടും എപ്പോഴും. ശ്രീമതി ജലജ പ്രസാദ്. ഒട്ടധികം വ്യയമില്ല എങ്കിലോ കടബാധ്യതാക്ലേശം കുറഞ്ഞിടും. ധനമെത്തിടും മാർഗം കുറഞ്ഞാലും ഭയമുണ്ടാകയില്ല രാജാവിനും. ശ്രീ ശിവപ്രസാദ് പാലോട്. വരവിൻ വഴി ചെറുതാകിലും ധനം പോകും വഴി വലുതെങ്കിലരുതല്ല. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. ചെലവ് നിയന്ത്രിച്ചാൽ വരുമാനമെത്രയാകിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ ആർക്കുമായിടും. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്. ചെലവ് ചെറുതെങ്കിൽ വരവ് ചെറുതാകിലും വാഴ്വ് മികവാർന്നിടും. തിരുക്കുറളിലെ 479-ാമത്തെ കുറൾ. അളവറിന്തു വാഴാതാൻ വാഴ്ക്കൈ ഉളപോലെ ഇല്ലാകി തൊണ്ടാക്കിടും. വാകരണം: അളവറിന്തു, ധനത്തിൻ്റെ അളവറിഞ്ഞ് വരവ് ചെലവറിഞ്ഞ് വാഴാതാൻ വാഴ്ക്കൈ, ജീവിക്കാത്തവൻ്റെ ജീവിതം ഉള്ള പോലെ എല്ലാ സുഭിക്ഷതകളും താൽക്കാലികമായി നിറഞ്ഞു നിൽക്കുന്നത് പോലെ കാട്ടി ഇല്ലാകി തൊണ്ടാക്കിടും. പിന്നീട് സുഭിക്ഷതയില്ലാതെ നശിച്ചു പോകും. സാരാംശം: തൻ്റെ വരവിൻ്റെ അളവറിഞ്ഞ് വരുമാനത്തിൻ്റെ അളവിനനുസരിച്ച് ചെലവ് ചുരുക്കി ജീവിക്കാൻ യത്നിക്കണം. അളവറിയാതെ വരുമാനത്തിൽ കവിഞ്ഞ് അധിക ചെലവ് ചെയ്യുന്നവൻ്റെ ജീവിതം ആരംഭത്തിൽ ഐശ്വര്യപൂർണമായി തോന്നിയാലും വഴിയെ അയാൾ അറിയാതെ തന്നെ ഐശ്വര്യങ്ങൾ നിലച്ച് നാശത്തിലാഴ്ന്നിടും. അളവറിയാതെ കണ്ടതെല്ലാം കൊണ്ടതെല്ലാം കടമാകും. വരവറിയാതെ ചെലവ് കഴിച്ചാൽ പെരുവഴി ആധാരമായിത്തീരും. അളവത്തു വാഴാത്തോൻ വാഴ്വൊരു തോന്നലായിക്കെടും, അതു തോന്നിടാ വീണ്ടും എന്ന് ശ്രീ എസ് രമേശൻ നായർ. പദ്യപരിഭാഷകൾ പരിശോധിക്കാം. ശ്രീ പി എൻ വിജയൻ. വരവോരാതെ വാണിയിടിൽ തൽക്കാലം സുഭിക്ഷമാം, പിറകെ നാശമായിടും. ശ്രീ മുരളി ബ്രഹ്മണോ. ധനലബ്ധി അറിഞ്ഞു നിത്യവും ചിലവേറ്റിടുകിൽ ഇല്ല അനർത്ഥവും. വരവിനതിമേലയായി വ്യയം അനുവർത്തിക്കുകിൽ ദുഃഖമാം ഫലം. ശ്രീ ബാബുരാജ് കളമ്പൂര്. വരുമാനത്തിൻ അളവറിയാ ചെലവുകൾ വറുതിക്കാലത്തിനെ വരവേൽക്കുകയായി. ശ്രീ തോമസ് താമരശ്ശേരി. അളവില്ലാതാർഭാടം കാട്ടുന്ന ജീവിതം നിലയില്ലാതാകെ നശിക്കും. ശ്രീമതി സൂര്യഗായത്രി. വരവൊന്നറിഞ്ഞിടാതെ മന്നവാനി പൊങ്ങച്ചത്തിനായി ആർഭാടം കാട്ടിയിടുകിൽ നിലയറ്റു വീണുപോം നിലയില്ലാ കയത്തിൽ. ശ്രീമതി ഹേമ ആനന്ദ്. മാനവാ, വരുമാനമാർഗങ്ങൾ നാം കൃത്യമായി അറിയാതെ ജീവിക്കുകിൽ ഒട്ടുനാൾ ശ്രീ നിറഞ്ഞതായി തോന്നിടാം, പിന്നെയെല്ലാം നശിച്ചു പോവും ഓർക്കണം. ശ്രീമതി ജലജാപ്രസാദ്. ആയമൊത്തു ധനം ചെലവാക്കാതെ ജീവിതം നയിക്കുന്ന ജനങ്ങളോ ഭാഗ്യമെല്ലാം കുറച്ചുനാൾ മാത്രമേ കാണൂ എന്നറിഞ്ഞിടും ദുഃഖിച്ചിടും. ശ്രീ ശിവപ്രസാദ് പാലോട്. അളവോട് വാഴാത്ത ജീവിതം ആദ്യം ആർഭാടം അന്ത്യം വിനാശം. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. വരവൊത്തു ചെലവിടാൻ അറിയാതെ വന്നാൽ പിന്നെ അവസാനം ദാരിദ്ര്യവും ദുരിതങ്ങളെല്ലാം വരും. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്.
വരവറിഞ്ഞു ചെലവ് ചെയ്തില്ലെങ്കിൽ വാഴ്വിൽ വറുതിയാൽ വീണുപോയിടും. തിരുക്കുറളിലെ 480-ാമത്തെ കുറൾ. ഉളവറി തൂക്കാത ഒപ്പുറവാൺമൈ വളവറി വള്ളൈക്കെടും. വാഗതം ഉളവറി തൻ്റെ കയ്യിലുള്ള ധനസ്ഥിതി തൂക്കാതെ കൃത്യമായി അറിയാതെ ഒപ്പുറവാൺമൈ പരസഹായം ചെയ്യുന്നത് വളവറി സമ്പത്തിൻ്റെ അതിരിനെ വള്ളൈക്കെടും, വളരെ വേഗമില്ലാതാക്കും. സാരാംശം, തൻ്റെ ആസ്തി എന്താണെന്നും എത്രയാണെന്നും കണ്ടറിയാതെ ഉള്ളതിൽ കവിയുന്ന വിധം മിഥ്യാഭിമാനം കരുതി പരസഹായങ്ങളും ദാനവും മറ്റും ചെയ്യുവാൻ പുറപ്പെടുന്നവർ ഉള്ളതും പോയി വല്ലാതെ കഷ്ടപ്പെടുന്നൊരവസ്ഥയിലാവും. ഉപകാരം ചെയ്യുന്നത് കുറ്റമല്ല, അതും കഴിവിനൊത്ത വിധമേ ആകാവും. കയ്യിരിപ്പറിയാത്ത പരസഹായം കയ്യിലുള്ളതും പൊക്കിക്കെടുക്കുമെന്ന് ശ്രീ എസ് രമേശൻ നായർ. പദ്യപരിഭാഷകൾ ശ്രീ പി എൻ വിജയൻ. വരുമാനം ഗണിക്കാതെ ആചാരങ്ങൾ ശീലിച്ചാൽ ആസ്തി വേഗം നശിച്ചിടും. ശ്രീ മുരളി ബമ്മണൂർ. വരവത്താചരിക്കേണം അനുഷ്ഠാനങ്ങളെന്നുമേ, വ്യയമേറിയിടിൽ ദാരിദ്ര്യക്ലേശമേറി വലഞ്ഞിടും. ശ്രീ ബാബുരാജ് കളമ്പൂര്. ദാനമാം ഗുണം നല്ലതെങ്കിലും ശ്രദ്ധാപൂർവമാകണമതു, കൈവിട്ടാകരുതൊരു നാളും. ശ്രീ തോമസ് താമരശ്ശേരി. തൻ സ്ഥിതി അറിയാതെ ദാനം നടത്തുകിൽ തൻ ധനം ശീക്കം നശിക്കും. ശ്രീമതി സൂര്യഗായത്രി. തൻ കയ്യിലുള്ളൊരു ധനത്തിനെ അറിയാതെ പരസഹായത്തിനിറങ്ങിയെന്നാൽ ഉള്ളതും കൈവിട്ടു ക്ലേശത്തിലായിടും. ശ്രീമതി ഹേമ ആനന്ദ്. തന്നിലാഗതമായ ധനം കണക്കിടാത്തതാം ആചാരചര്യയാൽ ആസ്തി വേഗം നശിച്ചിടും, പിന്നെയാ മാനവൻ ദരിദ്രൻ തന്നെ നിശ്ചയം. ശ്രീമതി ജലജാപ്രസാദ്. ലോകമര്യാദകൾക്കായിട്ടൊരാരൊരാൾ ആയത്തെ ഗണിക്കാതെ വ്യയം ചെയ്തിട്ട് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നെങ്കിലോ ആസ്തി വേഗം നശിച്ചു പോകും നിശ്ചയം. ശ്രീ ശിവപ്രസാദ് പാലോട്. ഉള്ളതറിയാതെ പരസഹായിയായിരിൽ ഉള്ളതൊക്കെയും കാലത്താൽ ഉടങ്ങിടും. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. വരുമാനമറിയാതെ ആചാരമാണെന്നാലും അനുഷ്ഠാനങ്ങളാകിലും ചെലവിനാൽ നശിച്ചു പോകും. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്. ധനത്തോതറിയാതളവിലധികം പരസഹായമേകുകിൽ ആ ദാതാവിൻ ധനസ്ഥിതി കുറഞ്ഞു ദരിദ്രനായിടും. തിരുക്കുറളിലെ 480-ാമത്തെ കുറൾ. ഉളവറൈ തൂക്കാത ഒപ്പുറവാൺമൈ വളവറൈ വള്ളൈക്കിടും എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം. നന്ദി.